ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഞാനിന്ന് കാണിക്കുന്നത് നമുക്ക് വാട്സാപ്പിൽ അയക്കാവുന്ന നമ്മൾ സ്വന്തമായിട്ട് ഉണ്ടാക്കുന്ന എന്താണ് സ്റ്റിക്കറാണ്, എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്നാണ് കാണിക്കുന്നത്. എല്ലാവരും വീഡിയോ ഫുള്ളായിട്ട് കാണാൻ ശ്രമിക്കുക, എന്നാലേ മനസ്സിലാകത്തുള്ളൂ. ഇതിനായിട്ട് നമുക്ക് വേണ്ടുന്ന ആപ്ലിക്കേഷൻ്റെ പേര് സ്റ്റിക്കർ മേക്കർ എന്നാണ്. അപ്പോൾ ഇതിൻ്റെ ലിങ്ക് ഞാൻ താഴെ ഇട്ടേക്കാം ഡിസ്ക്രിപ്ഷനിൽ. അപ്പോൾ അത് കയറി ഡൗൺലോഡ് ചെയ്യുക, അതിനുശേഷം അത് ഓപ്പൺ ചെയ്യണം. ഞാൻ ഈ ആപ്ലിക്കേഷൻ ഓൾറെഡി ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ടായിരുന്നു. ഇത് ഓപ്പൺ ചെയ്യുമ്പോൾ കുറച്ച് പെർമിഷനൊക്കെ ചോദിക്കും, അത് അലോ കൊടുക്കുക. ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്യുമ്പോൾ ഇങ്ങനെയൊരു ഇൻ്റർഫേസ് ആയിരിക്കും വരുന്നത്. ഇതിൽ ഞാൻ ഒരുപാട് വർക്ക് ചെയ്തിട്ടുണ്ട്, അതുകൊണ്ടാണ് ഇങ്ങനെ കാണിക്കുന്നത്. ഇല്ലാന്നുണ്ടെങ്കിൽ ക്രിയേറ്റ് ന്യൂ സ്റ്റിക്കർ പാക്ക് എന്ന് മാത്രമായിരിക്കും കാണിക്കുന്നത്. അപ്പോൾ അത് സെലക്ട് ചെയ്യാം. ക്രിയേറ്റ് ന്യൂ സ്റ്റിക്കർ പാക്ക് എന്നുള്ള ഓപ്ഷൻ സെലക്ട് ചെയ്തതിന് ശേഷം സ്റ്റിക്കറിനൊരു പേര് കൊടുക്കാം. അത് കഴിഞ്ഞിട്ട് ഓദർ നെയിം കൊടുക്കാം. എന്നിട്ട് ക്രിയേറ്റ് എന്നുള്ള ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക. ഞാനിപ്പോൾ സ്റ്റിക്കർ നെയിം ആൻസർ 2 എന്നും പിന്നെ ചാനൽ സ്റ്റിക്കർ എന്ന് ഓദർ നെയിമും കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്കിഷ്ടമുള്ളത് കൊടുക്കാം. അതിനുശേഷം ക്രിയേറ്റ് എന്നുള്ള ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക. ഏറ്റവും താഴെയായിട്ട് ആൻസർ 2 എന്നുള്ള സ്റ്റിക്കർ പാക്ക് വന്നിട്ടുണ്ട്. അതിൽ ക്ലിക്ക് ചെയ്തതിന് ശേഷം അതിൻ്റെ ഒരു ട്രേ ഇമേജ് കൊടുക്കണം. അതിനായിട്ട് നമുക്ക് ഞാനിപ്പോൾ കൊടുത്തേക്കുന്ന ഒരു ടേക്ക് ഫോട്ടോ എന്നുള്ള ഓപ്ഷനാണ്. ക്യാമറ ഓപ്പണായിട്ട് ഒരു ഫോട്ടോ എടുത്ത് ഓക്കെ കൊടുക്കുകയാണ്. അപ്പോൾ ഇങ്ങനെ വരും. അതിനകത്ത് നിന്ന് നമ്മൾ ക്രോപ്പ് ചെയ്തെടുക്കാം. ഞാനിപ്പോൾ കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. ഫ്രീ കട്ട് എന്ന് പറഞ്ഞിട്ടുള്ള ഓപ്ഷനാണ് ഞാൻ എടുത്തേക്കുന്നത്. അതിനകത്ത് നിന്ന് ജസ്റ്റ് ഒന്ന് കട്ട് ചെയ്ത് എടുക്കുക. നിങ്ങൾക്ക് വേറെ ഓപ്ഷൻസൊക്കെ അതിനകത്തുണ്ട്. ഞാനിപ്പോൾ ക്യാമറ എന്ന് ജസ്റ്റ് ക്ലിക്ക് ചെയ്തതാണ്. അല്ലാതെ ഗ്യാലറിയിൽ നിന്ന് എടുക്കാനുള്ള ഓപ്ഷനും അതിനകത്തുണ്ട്. ഞാനിപ്പോൾ കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ട് സേവ് സ്റ്റിക്കർ എന്നുള്ള ഓപ്ഷൻ കൊടുത്തു. അപ്പോൾ ട്രേ ഇമേജ് അതിനകത്ത് വന്നിട്ടുണ്ട്, ഏറ്റവും മുകളിലായിട്ട്. ഇനി നമുക്ക് സ്റ്റിക്കർ ക്രിയേറ്റ് ചെയ്യാം. അതിനായിട്ട് 1 എന്നുള്ള നമ്പർ ഞാൻ സെലക്ട് ചെയ്തിട്ടുണ്ട്. അതിനുശേഷം ഓപ്പൺ ഗ്യാലറി എന്നുള്ള ഓപ്ഷൻ ഞാൻ ക്ലിക്ക് ചെയ്തു. നമുക്കുള്ള ഗ്യാലറിയിലുള്ള ഫോട്ടോസ് നമുക്ക് സ്റ്റിക്കറായിട്ട് എടുക്കാൻ വേണ്ടിയിട്ടാണത്. അതിനുശേഷം ഞാൻ പിക്സാർട്ടിലൊരു ഫോട്ടോ ചെയ്തിട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് എടുക്കുകയാണ്. ഞാനൊരു ഫോട്ടോ സെലക്ട് ചെയ്തു, എൻ്റെ ചാനൽ ആർട്ടിൻ്റെ ഒരു ഫോട്ടോയാണ്. അതിനുശേഷം ഞാൻ ഒന്ന് ജസ്റ്റ് സൂം ചെയ്യുകയാണ്. നമുക്ക് കട്ട് ചെയ്യേണ്ടത് എവിടെയാണോ ആ സ്ഥലം നമ്മൾ സൂം ചെയ്തെടുക്കണം. ഞാനിപ്പോൾ സൂം ചെയ്യാതെയായിരുന്നു ഞാൻ ആദ്യമൊക്കെ ചെയ്തത്. മുകളിലായിട്ട് അവർ എഴുതി കാണിക്കുന്നുണ്ടായിരുന്നു, ആപ്ലിക്കേഷനിൽ നിന്ന് തന്നെ എഴുതി കാണിക്കുന്നുണ്ടായിരുന്നു സൂം ചെയ്തതിന് ശേഷം കട്ട് ചെയ്യാനായിട്ട്. ഞാനത് ശ്രദ്ധിച്ചില്ല. അതിനുശേഷം ഞാൻ ഒന്ന് സൂം ചെയ്തു മുകളിൽ, അപ്പോഴാണ് ഞാൻ കണ്ടത്. ഇപ്പോൾ ജസ്റ്റ് ഒന്ന് സൂം ചെയ്തിട്ടുണ്ട്. അതിനുശേഷം ഞാൻ ക്രോപ്പ് ചെയ്യുകയാണ്. അങ്ങനെ കട്ട് ചെയ്തെടുത്തു. അതിനുശേഷം ഞാൻ ഒരു ടെക്സ്റ്റ് ആഡ് ചെയ്യാൻ പോവുകയാണ്. അതിന് ആഡ് ടെക്സ്റ്റ് എന്നുള്ള ഓപ്ഷൻ റൈറ്റ് സൈഡ് മുകളിലായിട്ട് കാണാം. അതിനകത്ത് ക്ലിക്ക് ചെയ്തു. അതിനുശേഷം നമ്മൾ എന്ത് ടെക്സ്റ്റാണോ അതിനകത്ത് കൊടുക്കേണ്ടത് അതൊന്ന് ടൈപ്പ് ചെയ്യുക. അതിനുശേഷം മുകളിൽ റൈറ്റ് സൈഡിലായിട്ട് ഒരു ടിക്ക് കാണാം. അതിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ നമ്മുടെ ടെക്സ്റ്റ് സ്റ്റിക്കറിലേക്ക് വരുന്നത് കാണാം. അതിനുശേഷം എവിടെയാണ് പ്ലേസ് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ അവിടെ കൊണ്ടുവന്ന് പ്ലേസ് ചെയ്യുക. അതിനുശേഷം ഞാനിപ്പോൾ ഒരു ബോർഡർ കൊടുക്കുകയാണ്, ഔട്ട്ലൈൻ കൊടുക്കുകയാണ് അതിൻ്റെ സ്റ്റിക്കറിൻ്റെ ഔട്ട്ലൈൻ. ഞാൻ ഔട്ട്ലൈൻ എന്നുള്ള ഓപ്ഷൻ സെലക്ട് ചെയ്തു റൈറ്റ് സൈഡിൽ മുകളിലായിട്ട്. അതിനുശേഷം ഒരു കളർ സെലക്ട് ചെയ്തു. അതിൻ്റെ തിക്നെസ് എത്രയാണ് വേണമെന്നുള്ളത് ഞാൻ സെലക്ട് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. നമുക്ക് ഇഷ്ടമുള്ള കളർ അതിനകത്ത് നിന്ന് സെലക്ട് ചെയ്തെടുക്കാം. ബോർഡറിനും പിന്നെ ടെക്സ്റ്റിനും കളർ മാറ്റാനുള്ള ഓപ്ഷൻ ഉണ്ട്. ഞാനിപ്പോൾ ടെക്സ്റ്റ് ആഡ് ടെക്സ്റ്റ് എന്നുള്ള ഓപ്ഷൻ ക്ലിക്ക് ചെയ്തിട്ടുണ്ട്. അതിനകത്ത് സബ്സ്ക്രൈബ് എന്ന് ഞാൻ ടൈപ്പ് ചെയ്തതിൻ്റെ കളർ ഞാൻ മാറ്റുകയാണ്, റെഡ് കളർ ആക്കുകയാണ്. നമുക്കിതിൻ്റെ കളർ ചേഞ്ച് ചെയ്യാനുള്ള ഓപ്ഷനും കൊടുത്തിട്ടുണ്ട്. ഞാനിപ്പോൾ ബോർഡറിൻ്റെ കളർ മാറ്റിയിട്ടുണ്ട് ഔട്ട്ലൈനിൻ്റെ. അതുപോലെ ടെക്സ്റ്റിനും കളർ മാറ്റാം. അതിനുശേഷം ഞാൻ സേവ് സ്റ്റിക്കർ എന്നുള്ള ഓപ്ഷൻ കൊടുത്തു. അപ്പോൾ നമ്മുടെ സ്റ്റിക്കർ 1 ക്രിയേറ്റ് ആയിട്ടുണ്ട്. അതുപോലെ തന്നെ ഞാൻ വേറെ 1 കൂടെ ക്രിയേറ്റ് ചെയ്യുകയാണ്. അതുപോലെ തന്നെ ഞാൻ ഓപ്പൺ ഗ്യാലറി എന്നുള്ള ഓപ്ഷൻ കൊടുത്തു. അതിനുശേഷം ഞാനൊരു ഫോട്ടോ സെലക്ട് ചെയ്യാണ്. ഞാനൊരു ഫോട്ടോ സെലക്ട് ചെയ്തിട്ടുണ്ട്. അതിനുശേഷം സൂം ചെയ്തു.
ഇതിൽ നമുക്ക് അഞ്ച് ഓപ്ഷൻ വരുന്നുണ്ട്. സ്ക്വയറിൽ കട്ട് ചെയ്യാം, റൗണ്ടിൽ കട്ട് ചെയ്യാം, പിന്നെ ഫ്രീ കട്ട് എന്ന് പറയുന്ന ഓപ്ഷൻ നമുക്ക് അല്ലാതെ വരയ്ക്കുന്ന രീതിയിൽ നമുക്ക് കട്ട് ചെയ്തെടുക്കാം. അതിനുശേഷം ഫുള്ളായിട്ട് ആ ഫോട്ടോ ഫുള്ളായിട്ട് വേണമെന്നുണ്ടെങ്കിൽ ആ ഫുള്ളായിട്ടും നമുക്ക് സെലക്ട് ചെയ്തെടുക്കാം. പിന്നെ ഓട്ടോ സെലക്ട് എന്ന് പറഞ്ഞിട്ടുള്ള ഓപ്ഷൻ ഉണ്ട്, അതിനകത്ത് നമ്മുടെ ഷേപ്പിൽ നമ്മുടെ ബോഡിയുടെ ഷേപ്പിൽ അത് ഓട്ടോമാറ്റിക്കായിട്ട് കട്ട് ചെയ്ത് വരും. ഞാനിപ്പോൾ ഒന്ന് റൗണ്ടിൽ കട്ട് ചെയ്ത് നോക്കുകയാണ്. അതിനായിട്ട് ആ റൗണ്ട് എന്നുള്ള ഓപ്ഷൻ ക്ലിക്ക് ചെയ്തതിന് ശേഷം അതിൽ നമ്മൾ ഒന്ന് വരച്ച് കൊടുത്തു കഴിഞ്ഞാൽ ആ ഒരു അളവിൽ നമുക്ക് സെലക്ട് ചെയ്തെടുക്കാം. അതിനുശേഷം ഞാൻ ബോർഡർ കൊടുത്തു നോക്കാം. ഞാൻ ജസ്റ്റ് ഒന്ന് ചെയ്ത് നോക്കിയതാണ്. ഞാനിപ്പോൾ ട്രൈ അഗെയിൻ എന്നുള്ള ഓപ്ഷൻ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് വീണ്ടും കട്ട് ചെയ്തെടുക്കാനുള്ള ഓപ്ഷൻ വരും. ഞാനിപ്പോൾ ഫ്രീ കട്ട് എന്നുള്ള ഓപ്ഷൻ എടുത്തിട്ടുണ്ട്. അതിനുശേഷം ഞാൻ ജസ്റ്റ് ഒന്ന് എൻ്റെ രൂപത്തിനനുസരിച്ചൊന്ന് കട്ട് ചെയ്ത് കൊടുക്കുകയാണ്. ഔട്ട്ലൈൻ മാർക്ക് ചെയ്ത് ഇങ്ങനെ ഒന്ന് വരച്ച് കൊടുക്കാം. ഞാനിപ്പോൾ വരച്ച ആ ഒരു ഷേപ്പിൽ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഞാനിപ്പോൾ ഔട്ട്ലൈനിൻ്റെ സൈസ് കുറയ്ക്കുകയാണ്, തിക്നെസ് കുറയ്ക്കാം. പിന്നെ ഞാൻ അടുത്തായിട്ട് ചെയ്യുന്നത് ഒരു ടെക്സ്റ്റ് ആഡ് ചെയ്യുകയാണ്. മുമ്പ് ചെയ്ത കണക്ക് തന്നെ ഒരു ടെക്സ്റ്റ് ആഡ് ചെയ്യാം. അതിന് ആഡ് ടെക്സ്റ്റ് എന്നുള്ള ഓപ്ഷൻ മുകളിൽ റൈറ്റ് സൈഡിലായിട്ട് കാണാം. അതിൽ ക്ലിക്ക് ചെയ്ത് ഹലോ എന്ന് ഞാൻ ടൈപ്പ് ചെയ്യുകയാണ്. നമുക്ക് ടെക്സ്റ്റ് ടൈപ്പ് ചെയ്തതിന് ശേഷം അതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് മാറ്റാനുള്ള ഓപ്ഷൻ ഉണ്ട്, ലെഫ്റ്റ് സൈഡിലായിട്ട് കാണാം. അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് മാറുന്നതായിട്ട് കാണാം. ഞാനിപ്പോൾ ബാക്ക്ഗ്രൗണ്ട് മാറ്റാതെ തന്നെ വെക്കുകയാണ്. അതിനുശേഷം ഞാൻ ടെക്സ്റ്റിൻ്റെ സൈസ് അഡ്ജസ്റ്റ് ചെയ്യാം. നമുക്ക് വേണ്ടെന്നുണ്ടെങ്കിൽ താഴെ കാണുന്ന ആ ഒരു ഇൻഡ് മാർക്കിലേക്ക് കൊണ്ടുചെന്ന് കഴിഞ്ഞാൽ അത് ക്യാൻസലായി പോകുന്നതാണ്. അതിനുശേഷം ഞാൻ സ്റ്റിക്കർ സേവ് ചെയ്യാണ്. സേവ് സ്റ്റിക്കർ എന്നുള്ള ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്തു. ഇപ്പോൾ നമുക്ക് കാണാം രണ്ട് സ്റ്റിക്കറും അതിനകത്ത് ആഡായിട്ടുണ്ട്. ഇനി വാട്സാപ്പിലോട്ട് മാറ്റുന്നതിനായിട്ട് ആഡ് ടു വാട്സാപ്പ് എന്നുള്ള ഓപ്ഷൻ ഞാൻ ക്ലിക്ക് ചെയ്തു. ഇപ്പോൾ നമ്മുടെ വാട്സാപ്പ് എത്ര വാട്സാപ്പ് നമ്മുടെ ഫോണിലുണ്ടോ അതിൻ്റെ ഒരു ലിസ്റ്റ് വരും. അതിൽ ഞാൻ വാട്സാപ്പ് വെബ് അല്ല വാട്സാപ്പ് ബിസിനസ് എന്നുള്ള ഓപ്ഷനിലാണ് ഞാൻ ക്ലിക്ക് ചെയ്തിട്ടുള്ളത്. ഇപ്പോൾ നമുക്ക് ഇതേപോലെ ഒന്നുകൂടെ കാണിക്കും. അതിനകത്ത് വാട്സാപ്പ് ബിസിനസ് എന്ന് സെലക്ട് ചെയ്യുമ്പോൾ ആഡ് എന്നുള്ള ഓപ്ഷൻ വരും. അതിനകത്ത് ഓക്കെ കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ വാട്സാപ്പിലോട്ട് മാറുന്നതായിരിക്കും. ഞാനിപ്പോൾ വാട്സാപ്പ് ഒന്ന് ഓപ്പൺ ചെയ്ത് കാണിച്ചു തരാം. ഓക്കെ, അപ്പോൾ വാട്സാപ്പ് ഓപ്പൺ ആയിട്ടുണ്ട്. അതിനകത്ത് നമുക്കൊരു കോണ്ടാക്റ്റ് സെലക്ട് ചെയ്തതിന് ശേഷം സ്റ്റിക്കറിൻ്റെ ഓപ്ഷൻ എടുത്തു. സ്റ്റിക്കർ സെലക്ട് ചെയ്തതിന് ശേഷം നമ്മുടെ പാക്ക് അവിടെ വന്നിട്ടുണ്ട്. മൂന്നാമത് കിടക്കുന്ന പാക്കാണ്, കണ്ടോ രണ്ടെണ്ണം വന്നിട്ടുണ്ട്. അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ സ്റ്റിക്കർ സെൻഡ് ആവുന്നതാണ്. നെറ്റ്വർക്കിൻ്റെ ഒരു പ്രശ്നമുണ്ട്, അതുകൊണ്ടാണ് അത് പോകാത്തത്. ഞാൻ ഒന്നുകൂടെ അത് അയക്കാം, കണ്ടോ. ഇത്രയേ ഉള്ളൂ നമ്മുടെ സ്റ്റിക്കറിൻ്റെ പരിപാടി. നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടോ എന്ന് വിചാരിക്കുന്നു. അപ്പോൾ എല്ലാവരും എൻ്റെ വീഡിയോ ലൈക്ക് ചെയ്യുക, ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് മറ്റുള്ളവരിലേക്ക് എത്തിക്കുക. പിന്നെ എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്തുള്ള ബെല്ലൈക്കണും കൂടി എനേബിൾ ചെയ്ത് ഓൾ എന്നുള്ള ഓപ്ഷൻ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന പുതിയ വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. It's caught in the crossfire.